അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്ന് ചപ്പാത്തി മസാല ഒക്കെ വെച്ചിട്ടുള്ള ചപ്പാത്തി, മസാല ചപ്പാത്തി എന്ന് പറയും, അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഈ പരുവത്തിൽ കുഴച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ മാവ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇതാ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇവയെല്ലാം നന്നായി ചോപ്പറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ അത് അടിപൊളിയായിട്ട് ചെറുതാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ചോപ്പറില്ലാത്തൊരു ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അത് ചൂടായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പിട്ടിട്ട് അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണം. ഉലുവ പൊടിച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മാവ് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ആ മിക്സിങ് വെച്ച് കൊടുക്കുക. അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതേപോലെ കവർ ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്നും കൂടി പൊടി തടവിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ നമ്മുടെ ചപ്പാത്തി റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിനെ സാദാ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് വെച്ച് ലാസ്റ്റ് എല്ലാം കൂടി ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കതിനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മസാല ചപ്പാത്തി നമുക്ക് റെഡിയായി കിട്ടും. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഇതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ചപ്പാത്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. ഇപ്പൊ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയായി. ഇതാ ഇങ്ങനെയാണ്. അടുത്ത വീഡിയോ.